Hi, Pandit. Hi. Matu. Hi. Say hi, good. Hello, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബീച്ചിലേക്കുള്ള ഒരു യാത്രയാണ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒമാനിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് അൽ സവാദി ബീച്ച് എന്ന് പറയുന്നത്. ഒരുപാട് പ്രത്യേകതകളുള്ള ബീച്ചാണ്. മെയിനായിട്ട് ഒത്തിരി ഷെൽസുകൾ കാണാൻ പറ്റും അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഈ സമയത്ത് ഉച്ച സമയത്താണ് എത്തിയിരിക്കുന്നത്, ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട്, സത്യം പറഞ്ഞാൽ നമ്മുടെ കടൽ ഇങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞ് മാറി നിൽക്കുന്നതായിട്ട് കാണാം. അതായത് ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് അപ്പുറത്തേക്കുള്ള ആ ഒരു പാറക്കെട്ടുകൾ കാണുന്നില്ല. അങ്ങോട്ടേക്ക് നമുക്ക് നടന്നു പോകാനായിട്ട് സാധിക്കും. നടന്നു പോകാനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് പോലെയല്ല, നല്ല ദൂരമുണ്ട്. കാണുമ്പോൾ നമുക്ക് ഒരുപാട് അടുത്തായിട്ട് നമുക്ക് തോന്നും, പക്ഷേ നടന്നു പോകുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം നടന്നു പോകുന്ന കഴിഞ്ഞാൽ പോയി കഴിഞ്ഞ് നമുക്ക് അവിടെ ചെന്ന് ഒരുപാട് നേരമൊന്നും നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ച് വരേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ തിരിച്ച് കയറി വന്ന് ശരിക്കും അത് കടലായിട്ട് തന്നെ മാറും. അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട് വളരെ വലിയൊരു കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും തന്നെ തിരക്കുണ്ടാവും. പ്രത്യേകിച്ച് വീക്കെൻഡ്സ് നല്ല തിരക്കാണ്. അപ്പം ഞങ്ങളും ഒരു വീക്കെൻഡിൽ തന്നെയാണ് ഇവിടെ വന്നത്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം ആദ്യത്തെ തവണയല്ല, ഞാനൊരു 3-4 തവണ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഫുഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ കുറേ നേരം എൻജോയ് ചെയ്തിട്ട് വൈകുന്നേരമാണ് നമ്മൾ തിരിച്ചു പോരുക. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് നമ്മളൊരു 3 ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫുഡായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പണിയും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ എടുത്തിട്ട് നമ്മൾ നടന്ന് പോവാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്ന സ്ഥലമില്ലേ, ഇവിടെ നിന്ന് കടൽ കാണുന്നില്ലേ, ആ കടൽ വരെ നമ്മൾ നടക്കണം. അവിടെ നടന്നാലാണ് നമുക്ക് അവിടെ നിന്ന് ബോട്ട് കിട്ടുക. അപ്പോൾ ഓരോരോ പാറക്കെട്ടുകൾ അങ്ങായിട്ട് കാണുന്നില്ലേ, അപ്പം എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മളവർ ഇറക്കിത്തരും കേട്ടോ. ബോട്ടുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നമുക്ക് പൈസ കൊടുത്താൽ മതിയാവും. കാണുമ്പോഴത്തേക്ക് വെള്ളമില്ലാന്ന് തോന്നും നടന്ന് പോകാനായിട്ട്, പക്ഷേ ചെറുതായിട്ട് വെള്ളമുണ്ട് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ചത്. അപ്പം അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്തക്കൂട്ടന് വെറുതെ കാലിങ്ങനെ ഇതായി പോകുന്നു വിചാരിച്ചിട്ട് മാത്തക്കൂട്ടനെ എടുത്തേക്കും കേട്ടോ. അപ്പോൾ കയ്യിലൊക്കെ കവറുള്ളതുകൊണ്ടാണ് അവനിങ്ങനെ മേളിലിങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. ഇച്ച എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മൾ ബോട്ടിന് പൈസ കൊടുക്കുമ്പോഴത്തേക്ക് റിട്ടേണും കൂടെ വന്നതിന് ശേഷം മാത്രമേ പൈസ കൊടുക്കാവുള്ളൂ. നേരത്തെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ഒരു അബദ്ധം പറ്റിയതാണ്. അവർ ആദ്യമേ തന്നെ പൈസ കൊടുത്തു. അപ്പോൾ റിട്ടേൺ വരാൻ വേണ്ടിയിട്ട് ഇവർ വന്നില്ല. പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇവിടെ നിറച്ച് നിറച്ച് കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളുണ്ട് കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ വരച്ച് വരച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ മണ്ണിൽ. എന്തോ പോലെ തോന്നി പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക്. അതാണ് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചത്. കണ്ടോ, ഇവിടെ കൂടെയാണ് നമ്മൾ നടന്ന് നടന്ന് പോകേണ്ടത്. അപ്പം നമ്മളിപ്പം എത്തിയിട്ടുണ്ട്, നമ്മുടെ ബോട്ടും എത്തിയിട്ടുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ എനിക്ക് തോന്നുന്നു 10 റിയാലോ 12 റിയാലോ അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇച്ചായനും ഇച്ചാൻ്റെ ഫ്രണ്ടും കൂടെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ബോട്ടിനകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇവരൊന്ന് തള്ളിക്കൊടുക്കുകയാണ്, വെള്ളത്തിലേക്ക് ശരിക്കും പോകണമല്ലോ ഇത് ബോട്ട്. അപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മള് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. നല്ല പേടിച്ചിരിക്കും. അപ്പോൾ ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തേക്ക് ഒരു ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ പോലെയല്ല, നാട്ടിൽ ഭയങ്കര തിരയായിട്ട് വരും. ഇവിടെ അങ്ങനെ തിര ഉണ്ടാവില്ല കേട്ടോ. വളരെ ചെറുതായിട്ടുള്ള വേവ്സുകളാണ് ഇവിടെ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. നല്ല പേടിയായിട്ടിരിക്കുന്നുണ്ട്. ശരിക്കും എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ്.
അപ്പോൾ നമ്മൾ ഇങ്ങേ അറ്റത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഈ ബീച്ചിൽ ഇറങ്ങി അത്യാവശ്യം കളിക്കുകയൊക്കെ ചെയ്യാം. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്, കണ്ടില്ലേ? ശരിക്കും മണലൊക്കെ കാണാനേ പറ്റുന്നുണ്ട്. അത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്, അഴുക്കൊന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകതയാണ് ഇങ്ങനെ ചിപ്പികളുള്ളത്, ഒത്തിരി ചിപ്പികളുണ്ട്. അത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല ഭംഗിയുള്ള പല പല വെറൈറ്റി ആയിട്ടുള്ള മോഡൽസിലും ഡിസൈൻസിലും ഒക്കെ ചിപ്പി അവൈലബിൾ ആണ്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് വന്ന ഉടനെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡിനായിട്ടുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ സ്ഥലം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ഏകദേശം ഇവിടെ എത്തിയപ്പോൾ തന്നെ 12 മണി ആയായിരുന്നു. പിന്നെ ബോട്ടൊക്കെ പിടിച്ച് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു മണിയൊക്കെ കഴിഞ്ഞു. അപ്പം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് എന്തായാലും വെള്ളത്തിലൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളവിടെ ഇരിക്കുകയാണ്. അപ്പം മറ്റുള്ളവർ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി ഉണ്ടാക്കിയത് ശ്രീയാണ് കേട്ടോ. അപ്പം ഓരോരുത്തരായിട്ട് ഇത് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് അത്ര പണിയുടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അത് വേറെ ഫാമിലിയാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി 3 ഫാമിലിയായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ 2-3 ബാച്ചിലേഴ്സ് ചേൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ശരിക്കും വെള്ളത്തിലിറങ്ങി. മാത്തുക്കുട്ടനെ ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മാത്തുക്കുട്ടനെ ഇറക്കി. നമ്മളെല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമയമൊന്നും ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. ഇച്ചാനാണ് ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വീഡിയോ എടുത്തതിന് ശേഷം ഇച്ചാനും കൂടെ വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. എനിക്കാണെങ്കിലും വെള്ളത്തിലിറങ്ങാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. മാത്തുക്കുട്ടൻ നീന്താനൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്ന് ട്രെയിനിങ് ഒക്കെ കൊടുത്തായിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ചൊക്കെ കയറി, ഞങ്ങളുടെ എൻജോയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ ലാസ്റ്റ് വീട്ടിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ആ ചിപ്പികളൊക്കെ ഒത്തിരി ഇഷ്ടമായപ്പോൾ ഒത്തിരി നല്ല നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അതിൽ ഒരു 3-4 എണ്ണമൊക്കെ ഞാൻ പെറുക്കി എടുക്കുക കേട്ടോ. നല്ല വെള്ള കളറിൽ, എന്താ പറയുക, കാണാൻ തന്നെ നല്ല അത്രയും മഞ്ചുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പല പല ഡിസൈൻസിൽ ഞാൻ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല, നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ചിപ്പികളുള്ള ബീച്ചുകളൊക്കെ നമുക്ക് കുറവല്ലേ നാട്ടിൽ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ കുറച്ച് ഞാൻ എടുത്തിട്ട് പോകുന്നതായിരുന്നു. മാത്തുക്കൂട്ടനും കുറച്ചൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ബോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സമയത്ത് ബോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പോകാവുന്നേ ഉള്ളൂ. ഇത് കണ്ടില്ല, ഇവിടെ മാത്തുക്കുട്ടൻ അവിടെ കല്ലുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ തട്ടി ഒന്ന് വീണതാണ്. അപ്പോൾ അത് കാരണം മാത്തുക്കുട്ടൻ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ബോട്ട് വരും. അപ്പോൾ ബോട്ട് വന്നു, ഞങ്ങൾ തിരിച്ച് വന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതുകൊണ്ട് ഒരുപാട് ദൂരം നമുക്ക് നടക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പം അത്യാവശ്യം നന്നായിട്ട് ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒമാനിലെ ഒരു അടിപൊളി സ്ഥലമാണ് അൽ സവാദി ബീച്ച്. അപ്പം ഒമാനിലുള്ളവർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. പിന്നെ ഒമാനിലേക്ക് വരുന്നവരും തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.